നെക്സ്റ്റ് നമുക്കൊരു എച്ച് ടി എം എൽ എലമെൻറ്റിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ എച്ച് വൺ എലമെൻറ്റിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നു. വിഡ്ത്ത് ഞാനൊരു 200 പിക്സൽ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഡിസ്റ്റൻസിൽ നമുക്ക് ആ ഒരു എച്ച് വൺ എലമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും 200 പിക്സൽ വിഡ്ത്തിൽ. അതുപോലെ ഞാൻ ഹൈറ്റ് ഒരു 200 പിക്സൽ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു 200x200 പിക്സൽ ഒരു ബോക്സ് ലഭിക്കുന്നു. അതിനുള്ളിലായിരിക്കും നമ്മുടെ എച്ച് വൺ എലമെൻറ്റ് എന്നുള്ളത്. സോ നമ്മൾ 300 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാം 300 അതിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് അതിന് ലഭിക്കുന്നു. സോ ഉദാഹരണമായി ഞാൻ ഇനി വിഡ്ത്ത് 100% കൊടുത്തു കഴിഞ്ഞാൽ, സോ നമ്മുടെ ബ്രൗസറിന് തുല്യമായി നമ്മുടെ ബ്രൗസർ എത്രയാണോ വിഡ്ത്ത് ആ ഒരു വിഡ്ത്തിൽ അത് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ മാക്സിമൈസ് ചെയ്താൽ അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് വിഡ്ത്ത് ഓർ ഹൈറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഞാൻ ഇവിടെ ഒരു ഡിവ് എലമെൻറ്റ് ഡിവ് വൺ എന്ന് പറയുന്ന ക്ലാസ്സിലെ ഒരു ഡിവ് എലമെൻറ്റിന് നമുക്ക് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കൊടുത്ത് നോക്കാം. സോ ഞാൻ ഡിവ് എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു, ഡിവ് വൺ. സോ ആദ്യമായി നമുക്ക് ഹൈറ്റ് ഒരു 300 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ വിഡ്ത്ത് ഒരു 300 പിക്സൽ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. സോ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഡിവലപ്മെൻറ്റ്. സോ ഞാനിവിടെ ഹൈറ്റ് ഒരു 200 പിക്സൽ കൊടുക്കുന്നു. സോറി, ഹൈറ്റ് ഒരു 200 പിക്സൽ കൊടുക്കുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ ഡിവലപ്മെൻറ്റ് ഇവിടെ കാണാൻ കഴിയും. സോ 300x200 പിക്സലിൽ നമുക്ക് നമ്മുടെ ഡിവലപ്മെൻറ്റ് ഇവിടെ ലഭിക്കുന്നു. സോ ഇതിൽ നമുക്ക് ഇനിയും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ വിഡ്ത്ത് ഞാൻ 100% കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മുഴുവൻ വിഡ്ത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മുഴുവൻ ഫുൾ ലെങ്ത് വിഡ്ത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ. സോ ഇതുപോലെ നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്കിതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് എത്രയാണോ വേണ്ടത്, എത്ര പിക്സലാണോ വേണ്ടത്, എത്ര പെർസെൻറ്റേജോ വേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ എലമെൻറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.